വഖഫ് വിഷയത്തിൽ പ്രത്യക്ഷ പ്രക്ഷോഭം പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് ഈ മാസം 9-ന് കോഴിക്കോട് വഖഫ് സംരക്ഷണ യോഗം നടത്താൻ മലപ്പുറത്ത് ചേർന്ന ലീഗ് നേതൃയോഗം തീരുമാനിച്ചു. പള്ളികളിലെ പരസ്യ പ്രതിഷേധത്തിൽ നിന്നും സമസ്ത പിന്മാറിയതോടെ വഖഫ് പിഎസ്സി നിയമന വിഷയത്തിലെ പ്രതിഷേധം രാഷ്ട്രീയമായി തന്നെ നേരിടാനൊരുങ്ങുകയാണ് ലീഗ്. ഈ മാസം 9-ന് കോഴിക്കോട് വഖഫ് സംരക്ഷണ സമ്മേളനം നടത്താൻ മുസ്ലിം ലീഗ് നേതൃയോഗം തീരുമാനിച്ചു. ചെറു റാലികളും പൊതുസമ്മേളനവുമാണ് നിശ്ചയിച്ചിരിക്കുന്നത്. തുടർ പ്രതിഷേധ പരിപാടികൾ അതിനുശേഷം നിശ്ചയിക്കും. മുസ്ലിം ലീഗ് മുമ്പും വഖഫ് നിയമനം പിഎസ്സിക്ക് വിടുന്നതിനെതിരെ നിയമസഭയ്ക്കകത്ത് നിരന്തരമായിട്ട് അതിനുവേണ്ടി ശബ്ദിക്കുന്നുണ്ട്. നിയമസഭ പുറത്ത് സെക്രട്ടേറിയറ്റ് മാർച്ച് ഞങ്ങൾ നടത്തുകയുണ്ടായി. പക്ഷേ അതിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗ് ഇന്ന് ചേർന്ന ഈ യോഗത്തിൽ തീരുമാനിച്ചത് വരുന്ന 9-ാം തീയതി കോഴിക്കോട്ട് വഖഫ് സംരക്ഷണ സമ്മേളനം, സംസ്ഥാന തലത്തിൽ തന്നെ വഖഫ് സംരക്ഷണ സമ്മേളനം വരുന്ന 9-ാം തീയതി വ്യാഴാഴ്ച കോഴിക്കോട്ട് നടത്താൻ ഈ യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അതിനോട് അനുബന്ധിച്ചിട്ടുള്ള മറ്റ് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ നടക്കും. ഇപ്പോൾ നേതൃസമിതി നേരത്തെ തീരുമാനിച്ചിട്ടുള്ള പിന്നെ സമ്മേളനങ്ങളും പ്രതിഷേധ പരിപാടികളൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ തന്നെ നടക്കും. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമ്മേളനം ജനശ്രദ്ധ ആകർഷിക്കുന്ന വിധത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ അത് കോഴിക്കോട്ട് വെച്ച് നടത്തുന്നതിന് വേണ്ടി ഈ യോഗം തീരുമാനിച്ചിരിക്കുന്നു. അത് പറയാം. മുസ്ലിം കോർഡിനേറ്റർ കമ്മിറ്റി യോഗത്തിന് ശേഷം പള്ളികളിൽ പരസ്യ പ്രതിഷേധം പ്രഖ്യാപിച്ച പി എം എ സലാമിന്റെ നടപടിയെ ന്യായീകരിച്ചുകൊണ്ടായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. നിയമം, അതായത് നിയമനങ്ങൾ പി എസ് സിക്ക് വിട്ട നടപടി പുനഃപരിശോധിക്കണം, അത് പിൻവലിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോവാണ്. ആ പ്രക്ഷോഭ പരിപാടിയിലേക്ക് പോകുന്നതിൻ്റെ തുടക്കം അതിൻ്റെ നാന്തിയാണ് ഒരു കോഴിക്കോടുള്ള ഒക്കപ്പ് സംരക്ഷണ റാലി. അതാണ് തങ്ങൾ ഇപ്പോൾ പ്രഖ്യാപിച്ചത്. തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾ ഞങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കും. ഇത് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള വൻ പ്രതിഷേധ പരിപാടികളാണ്. അതിൻ്റെ ആദ്യത്തെ റാലിയാണ് കോഴിക്കോട് നടത്തുന്നത് എന്ന് പാർട്ടി തീരുമാനിച്ചത്. പാർട്ടി ഒരു വലിയ ഇത് പിൻവലിക്കുക എന്നുള്ളൊരു പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ്. അതിൽ സമ്മേളനം ചെറിയ ചെറിയ ജാഥകളായിട്ട് വരും. വലിയ സമ്മേളനം അതല്ലാതെ ഒരു വലിയ ഒറ്റപ്രകടനമല്ല. അപ്പോൾ ഇത് പിന്നെ പാർട്ടിയുടെ തീരുമാനമാണ്, പാർട്ടി നടത്തുന്ന പരിപാടിയാണ്. മറ്റ് തീരുമാനങ്ങളുമായിട്ട് അതിന് ബന്ധമില്ല. പിന്നെ അപ്പോൾ പിന്നെ പരിപാടിയിലാരൊക്കെ സംബന്ധിക്കുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നീട് പറയാം. അതിനെ തുടർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾ പിന്നീട് ഇടയ്ക്ക് യോഗം ചേർന്ന് ഞങ്ങൾ അറിയിക്കാം. വഖഫ് ഭേദഗതി ബില്ല് നിയമസഭ പാസ്സാക്കിയ അത് പിൻവലിക്കൽ തന്നെ വേണം. അത് വഖഫ് ബോർഡിൻ്റെ അധികാരം എടുത്തു കളയാണ് ചെയ്തത്. ഇന്ത്യയിലാദ്യമാണത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊരു ശരിയായ സ്റ്റെപ്പല്ല. അത് ആവശ്യമില്ലാത്തൊരു സ്റ്റെപ്പാണ്. അതിൻ്റെ ആവശ്യം സമൂഹത്തിനെ, മുസ്ലിം സമുദായത്തിനല്ല, സമൂഹത്തിനെ തന്നെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. നിയമസഭയിൽ തന്നെ ഞങ്ങളൊക്കെ സംബന്ധിച്ച് ചോദിച്ചു ഇതിൻ്റെ ആവശ്യം എന്താണ്, വളരെ കുറഞ്ഞ നിയമനം. അപ്പോൾ അത് ഒരു വളരെ പക്ഷപാതപരമായ ഒരു നടപടിയാണ്. അത് പിന്നെ നിലനിൽക്കുന്നതല്ല. ഒക്കെ സെൻട്രൽ ആക്ടാണ്. സെൻട്രൽ ആക്ട് കൊടുത്ത അധികാരം, വഖഫ് ബോർഡിൻ്റെ അധികാരം കുറക്കേണ്ട കാര്യമില്ല. അത് ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ ഒട്ടാകത്തിന് പ്രത്യാഘാതം ഉണ്ടാക്കും. മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഇതാ ഒരു നാളെ മാതൃക. അപ്പോൾ അതുകൊണ്ട് അത് ഗവൺമെൻറ് പുനഃപരിശോധിക്കണം. ആ കാര്യത്തിൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയില്ല. വഖഫ് അംഗീകാരം എടുത്തുകളയുന്ന ബില്ലാണ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് പുനഃപരിശോധിക്കുന്നതുവരെ പ്രക്ഷോഭങ്ങൾ തുടരുമെന്നും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഒരു ആശയക്കുഴപ്പവുമില്ലെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മലപ്പുറം.